ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ സ്തോത്രം യേശുവേ നന്ദി അങ്ങനെ കല്ലായിരുന്നു എന്റെ ഹൃദയത്തിലും ഇത്രയും ഞങ്ങൾക്ക് വേണ്ടി കട്ടപ്പെട്ട അമ്മ കരയുന്ന കണ്ടപ്പോൾ അരിശ്വാ തോന്നി ശാസിക്കുകയും പക്ഷെ ബൈബിൾ പറയുകയാണ് ഞാൻ കണ്ണിന് തുള്ളികൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ സ്റ്റിക്കറൊക്കെ കിട്ടും, 3 രൂപ ഒക്കെ കൊടുത്തു കഴിഞ്ഞ സ്റ്റിക്കർ കിട്ടും. കർത്താവായി യേശു വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുക. എന്റെ മർമ്മം ഉണ്ട്, എന്റെ മർമ്മമാണ് ഞാൻ ഈ പറയുന്നത്. എന്റെ ഭർത്താവിന് ഞാൻ വാചകടി ഉപദേശിച്ച് നന്നാക്കാം എന്ന് വിചാരിച്ച വഷളാകുക നല്ല നന്നാവില്ല. എന്റെ മക്കളെ ഞാൻ ഭീഷണിപ്പെടുത്തി ശാസിച്ച് വരച്ച വരെയും നിർത്തുമെന്ന് പറഞ്ഞാലും നടക്കില്ല, കാലം കഴിഞ്ഞു. അടക്കി അയക്കുന്ന സമയത്ത് ഒരു പക്ഷെ നടക്കും. അപ്പൊ അടയ്ക്കാൻ മരമായി മടിയിൽ വയ്ക്കാൻ നോക്കരുത്. അടയ്ക്കാൻ മരം മടിയിൽ വയ്ക്കാൻ നോക്കിയാൽ ആര് ദേഹത്ത് കുത്തി കയറും? പിന്നെ എന്താ ചെയ്യേണ്ടത്? ദൈവസന്നിധി മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ വല്ലവരും ആ കുടുംബത്തിലുണ്ടോ? നശിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നശിക്കാൻ പറ്റില്ല. ഈ ഇളയമ്മയുടെ ഈ അമ്മയുടെ അനുജത്തിയാണ് തൊടുപുഴയുള്ളത്. ഇളയമ്മയുടെ ഒരു മകളുണ്ട് മേരി ചേച്ചി, ഭയങ്കര പ്രാർത്ഥനയും ഭക്തിയാണ്. കോൺവെന്റിൽ പോയതായിരുന്നു. ചില കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ രൂപത്തിലേക്ക് നോക്കിയിരുന്ന അവിടെയൊക്കെ നോക്കിയിരിക്കും. പിന്നെ ആരും കയ്യെ പിടിച്ചു കൊണ്ടുപോകണം പള്ളിയിൽ നിന്ന് പോകണം, അത്ര പ്രത്യേക ഭക്തി. അപ്പൊ അങ്ങനെ മഠത്തിൽ പോകുന്നത് കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ മുതൽ ആഗ്രഹമാണ്. അങ്ങനെ മഠത്തിൽ ചേർന്നു. ഒരു മാസം കഴിഞ്ഞ തമ്പുരാന്റെ പദ്ധതിയാണ് പറയുന്നത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ ക്ഷയരോഗമാണ് പറയുന്നത്, പരിശോധന ക്ഷയരോഗമാണ്. അന്ന് ക്ഷയരോഗം കേട്ട പേടിയ. അപ്പൊ പറഞ്ഞ മോളെ ഇതൊക്കെ സുഖമായിട്ട് വരാൻ പറഞ്ഞായിരുന്നു. സുഖമായി സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെന്നിട്ടും ആ മഠത്തിനെടുത്തില്ല. അടുത്ത മഠത്തിൽ ചെന്നപ്പം അവിടുന്ന് എന്താ വിട്ടത്? ക്ഷയരോഗം പറഞ്ഞ് മോളെ കുറച്ച് മാറി നിൽക്കാൻ പറഞ്ഞു. ഇനി കേരളത്തിലൊരു മഠത്തിന്റെ വാതിൽ മുട്ടാനില്ല, ആരും എടുത്തില്ല. അപ്പൊ വീട്ടിൽ ഇങ്ങനെ വിവാഹാലോചനയായി. ഈ മകൾ പറഞ്ഞു, അന്ന് ഇങ്ങനെ ഏകസ്ഥനായിട്ട് ജീവിക്കുന്ന രീതിയൊന്നുമില്ല, പത്ത് 7 വയസ്സിനുള്ള പ്രായമാണ്. ഇപ്പൊ എന്റെ ചേച്ചി പറഞ്ഞു, ഞാൻ എന്റെ ജീവിതം കർത്താവ് സമർപ്പിച്ചത്, അതുകൊണ്ട് ഈ ജന്മത്തിൽ ഞാനൊരു കുടുംബത്തിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ സ്വന്തക്കാരൊക്കെ ശാസിക്കുക, നാളെ അമ്മയുടെ കാലം കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ സ്ഥിതി എന്താവും, കർമ്മമാർ വെച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ മേൽശേഷി പറഞ്ഞു, എന്നെ ഏതെങ്കിലും ഒരു അനാഥമന്ദിരത്തിൽ കൊണ്ട്, ഞാൻ ഭാരമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അനാഥമന്ദിരത്തിൽ കൊണ്ടുപോയിട്ടേക്കും. എത്രമാത്രം മനസ്സ് നീറി പോഞ്ഞാലും നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയാണോ, നിങ്ങൾക്ക് വേണ്ടി ഒരു മരിപ്പച്ച തമ്പുരാൻ ഇരിക്കേണ്ടുണ്ടാവും. ആ വേടിയില ഒരിക്കലച്ചൻ എന്ന് പറയുന്ന അച്ഛൻ, ആ ഈ അച്ഛനായിരുന്നു. അച്ഛനായിട്ടാണ് മേൽശേഷി കുമ്പസാരിക്കാൻ പോകുന്നത്. ഈ ഒരൊറ്റ വൈദികന്റെ ഉപദേശമാണ് ആ മരുഭൂമി കടക്കാൻ മേരി ചേച്ചിക്ക് ഒരാശ്വാസമായി. ആ ഉപസാനിക്കാൻ പോകുന്ന സമയത്ത് അച്ഛൻ ബാക്കി ഒരു കുഞ്ഞും മേരി ചേച്ചിയുടെ സൈഡിലില്ല. കാനാൻ ദേശം ഒറ്റ നോക്കാൻ പോയ ഒരു മുഴുവൻ മറ്റു രീതിയിലാണ് പറഞ്ഞത്. അവിടുത്തെ മനുഷ്യര് അവരുടെ മുമ്പിൽ നമ്മൾ വിട്ടിലിനെ പോലെയാണ് നമ്മളെ മൂക്കിൽ ഒഴിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് ഭയപ്പെടുത്തിയത്. പക്ഷെ അതേ സ്ഥലം നോക്കി വന്ന ജോഷിയും കൂട്ടർ പറഞ്ഞത് എന്താണ്? ദൈവം നമ്മുടെ കൂടെയുണ്ട്, ആ സ്ഥലം ദൈവം നമുക്ക് തന്നിരിക്കുന്നു, ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഒരേ സ്ഥലം നിരീക്ഷിച്ചിട്ട് വന്ന രണ്ടുപേരുടെ മനോഭാവമാണ്. ഒരുപറ്റം ആൾക്കാർ പ്രതിസന്ധിയിലേക്കും പ്രതികൂലത്തിലേക്കും മാത്രം നോക്കി നീക്കും. പിന്നെ എന്തിനായി പള്ളി, പിന്നെ എന്തിനായി പട്ടക്കാരൻ, പിന്നെ എന്തിനായി കൺവെൻഷൻ, പിന്നെ എന്തിനായി ബൈബിൾ? എന്നാൽ ഇത് ഉള്ളിൽ വന്ന മക്കള് പ്രതികൂല സാഹചര്യത്തിലേക്ക് അല്ല നോക്കുന്നത്, കാറ്റിനെയും കടലിനെയും ശാസിക്കുന്ന തമ്പുരാൻ കൂടെയുള്ളതിനാൽ ഈ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. ഈ പ്രശ്നങ്ങളിലേക്ക് മാത്രമാണ് ഇപ്പോഴും നമ്മൾ നോക്കിയിരിക്കുന്നതെങ്കിൽ നമ്മൾ 1-ാം ക്ലാസ്സിൽ കിടക്കുക ഇപ്പോഴും. അതല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടപ്പുറപ്പാണ്. ഇത് അവിശ്വാസം വഹിക്കുന്നവരെ എന്നോടൊപ്പം ഉണ്ടാകും, പക്ഷെ ഇതിനെ ജയിക്കാൻ ഒരു കർത്താവിന്റെ കൂടെയുണ്ട്. ഈ ബോധ്യം കിട്ടിയെങ്കിൽ നമ്മൾ ആത്മീയമായിട്ട് വളർന്നപ്പുറം. ഹല്ലേലൂയ, കരളേറ്റി പറയാം ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങനെ മേശേച്ചിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു, മോളെ എങ്ങനെയെങ്കിലും മോനെ ഒന്ന് നന്നാക്കി എടുക്കണം. ആത്മീയതയില്ല, ഞങ്ങൾ 6 ആൺമക്കൾ, അപ്പൊ പെങ്ങന്മാരില്ലാത്തത് കൊണ്ട് മേശേച്ചൊരു പ്രത്യേക തരത്തിലുള്ള സ്നേഹമാണ്. അതിന് മുമ്പിൽ സുല്ലു പറയാതിരിക്കാൻ പറ്റിയില്ല. കിടന്നുറങ്ങുന്ന സമയത്ത് എന്നോട് വന്ന് ചോദിക്കുക, പള്ളിയിൽ പോരുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഇന്നെന്താ പള്ളിയിൽ? ഇന്ന് അടുത്ത ദിവസമല്ല, ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നവര്. പൊരുന്നില്ലെന്ന് പറയാൻ പറ്റിയില്ല, ഒരു കുഞ്ഞാടിനെ പോലെ പുറകെ പോയി. ഒരു തൊഴിൽ ഓടി പുറകെ ചെയ്ത് ദിവസം കുമ്പസാരിക്കാൻ തോന്നി. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, എന്നാലും ഇല്ലെന്ന് പറയാനും പറ്റുന്നില്ല. പള്ളിയിൽ ചെന്ന് കഴിഞ്ഞിട്ട് അച്ഛൻ കുർബാനയ്ക്ക് വരുന്ന സമയമായി. ഇപ്പം ഞാൻ വിചാരിച്ച് രക്ഷപ്പെട്ടല്ലോ. അപ്പം മേശേച്ചി സിഗ്നൽ കാണിക്കുന്നുണ്ട്, പുറകിൽ അച്ഛൻ ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് അച്ഛനോട് പറഞ്ഞ അയച്ച അങ്ങനെ കുമ്പസാരിക്കാൻ പോയി. മാന്യമായി 10 ആണ്ടെ മുമ്പിൽ പറയാൻ പറ്റുന്ന പാപമൊക്കെ പറഞ്ഞു കുമ്പസാരവും കഴിഞ്ഞ് കുർബാനയും സ്വീകരിച്ചു.
നേരെ ചേച്ചി ഓർക്കുകയാണ് ഈ കൊച്ചിനെ കുറിച്ചാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, എന്തൊരു നല്ല കൊച്ച. അങ്ങനെ ഞാൻ അവധി കഴിഞ്ഞ് പട്ടാള ക്യാമ്പിലേക്ക് പോയി ആറ് പേജ് എഴുതുന്നു, ചെറുതായിട്ട് അച്ചടി പോലെ എഴുതുന്നു മുഴുവൻ. ഞാൻ ആദ്യ പേജ് നോക്കുമ്പോൾ മുഴുവൻ ദൈവമാണ്, രണ്ടാമത്തെ പേജിന്റെ ചുവട്ടിലും ദൈവമാണ്, മൂന്നാമത്തെ പേജിന്റെ നടുക്കും ദൈവമാണ്, ആറാമത്തെ പേജിന്റെ അവസാന നാട്ടുവാർത്തയും ഉണ്ടാകും. അത് വായിച്ചിട്ട് ഞാൻ പരമപരിശുദ്ധരായിട്ടാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞ് മറുപടി എഴുതും. ഈ നാടകം 76 വരെ നടന്നു. 76 എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്നെ ആശ്വസിപ്പിച്ചുകൊണ്ട് എഴുത്തയച്ചു. ഇന്നത്തെ അർത്ഥം മനസ്സിലാവുന്നു, അന്ന് മനസ്സിലാവില്ലായിരുന്നു. റോമ 8:28 അതിൽ എഴുതിയിരിക്കുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലത്തിൽ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അമ്മ മരിച്ചത് നന്മയ്ക്കായി വരുന്നു. ഇനി അഭിനയിക്കാൻ കഴിഞ്ഞില്ല, ഒരു ഇല്ലം എടുത്തിട്ട് ഞാൻ എഴുതി. കണ്ണും കാതുമില്ലാത്ത പ്രാന്തനായ ദൈവത്തെ കുറിച്ച് ഇനി മേലെഴുതരുത്. കേരളം വിട്ട് അന്യ നാട്ടിൽ കഴിഞ്ഞ ഞങ്ങൾക്കറിയേണ്ട നാട്ടിലെ വിശേഷമാണ്, എന്തെങ്കിലും അറിയാമെങ്കിൽ എഴുതുക, ഇങ്ങനെ എഴുത്താൻ നിർത്തിയേക്കാൻ പറഞ്ഞു. അന്ന് മുതൽ ഇല്ലണ്ടിലെ എഴുതാറുള്ളൂ. അറിയാതെ പോലൊരു ദൈവനാമം അതിനകത്ത് വരാതിരിക്കാൻ മേൽച്ചേച്ചി പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ, പാപ്പച്ചൻ എങ്ങനെ എന്നാണ് അവധിക്ക് വരുന്നത്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് കണ്ണീരുള്ളി പ്രാർത്ഥിക്കുകയായിരുന്നു. 80 എനിക്കൊരു ബൈബിൾ തരുന്നു, 81 ബൈബിൾ തരുന്നു, പുതിയ നിയമമാണ്. അത് വായിച്ചപ്പോഴ് ഈ ഭാഷാവർത്തിയെ കുറിച്ചൊക്കെ അതിൽ എഴുതിയിരിക്കുന്നത്, കേന്ദ്ര എനിക്ക് ഇതിനോട് വെറുപ്പും. ഭാഷാവർത്തിയെ കുറിച്ചൊക്കെ എഴുതിയിരിക്കുന്ന ബൈബിളിൽ കണ്ടു. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ അറിയണമെങ്കിൽ ധ്യാനം കൂടണമെന്ന് പറഞ്ഞു. 82 ധ്യാനം കൂടി, 84 ജോലി കാട്ടിവെച്ചു. അന്ന് മുതൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുക. പ്രധാനമായിട്ട് എൻ്റെ പിടി ഒരു ധ്യാന മന്ദിരത്തെ കേന്ദ്രീകരിച്ചല്ല. ഡിവൈനിൽ തിങ്കൾ ചൊവ്വ ധാരാളം ഹിന്ദിക്കാരും തമിഴൊക്കെ വരുന്നതുകൊണ്ട് 2 ദിവസം ആവശ്യപ്പെടുന്നതുകൊണ്ട് 2 ദിവസം ധ്യാനം, ബാക്കി 5 ദിവസം ഇടവക ധ്യാനമാണ് നടക്കുന്നത്. അങ്ങനെ 10 വർഷം കഴിഞ്ഞു ഇടവക ധ്യാനമൊക്കെ ആയിട്ട് പോകുന്നു. പ്രാർത്ഥിക്കാനിരിക്കുന്ന രൂപത്തിന്റെ മുന്നിൽ നിന്ന് മേരിച്ചേച്ചി ഒരു എഴുത്തെടുത്ത് കൊണ്ടുവന്ന് എന്നെ കാണിച്ചിട്ട് ചോദിച്ചു, ഈ എഴുത്ത് പരിചയമുണ്ടോ? ഞാൻ നോക്കുമ്പോഴത് നിർത്തിയില്ലെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. എന്റെ തന്നു ഞാൻ ആ തുറന്നു നോക്കിയപ്പോൾ ഞാൻ എഴുതിയ എഴുത്താണ്, കണ്ണും കാതുമില്ലാത്ത അന്ധനായ ഒരു ദൈവത്തെ കുറിച്ച് ഇനി മേലിൽ പറയരുത്. 2 സ്ഥലത്ത് കണ്ണുനീര് വീണിയും മഷി പരന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് മടക്കി കണ്ണീരോട് പ്രാർത്ഥിച്ചു, കർത്താവേ നിന്നെ കുറിച്ച് ഒന്നും പറയരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്നില്ല, എനിക്ക് നിന്നോട് പറയാമല്ലോ, ഇതിനുള്ള ഉത്തരം നീ കൊടുത്തേക്കാൻ പറഞ്ഞ് ആ രൂപത്തിന്റെ പിന്നിൽ ആ എഴുത്ത് വെച്ച് ഈ രൂപത്തിന്റെ മുമ്പിൽ നിന്നായിരുന്നു പ്രാർത്ഥന. എല്ലാ വർഷവും അവധിക്ക് വരുമ്പോൾ ഒരാഴ്ച അവിടെ താമസിക്കും, അവിടെ ആരും പോകാതിരിക്കുന്നവരില്ല. ഞാൻ കിടക്കുന്ന മുറി മുഴുവൻ സിഗരറ്റ് ഊച്ചിയും ചാരം കൊണ്ട് നിറയുമായിരുന്നു. അപ്പോൾ പോലും അവരുടെ മുഖത്ത് പോലും അതൊരു അതിൻ്റെ ബുദ്ധിമുട്ടവർ കാണിച്ചില്ല, പക്ഷെ കണ്ണീരിലൂടെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അമ്മയുടെ കണ്ണുനീരും ഈ മേരിച്ചേച്ചിയുടെ കണ്ണുനീരും കൂടി ചേർന്നപ്പോഴാണ് ഇങ്ങനൊരു പാപ്പച്ചൻ സഭയിലുണ്ടായത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വളരണം. ഉപരിപ്രവമായിട്ട് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങള്, ഭൗതികമായിട്ട് നാളെ നശിച്ചു പോകുന്ന ചെറിയ ചെറിയ രോഗങ്ങള്, അതൊക്കെ തമ്പുരാൻ ചോദിക്കാതെ തന്ന കാര്യങ്ങള്, ക്യാൻസർ മാറണോ, കിഡ്നി സൂപ്പർണോ, പെണ്ണിന്റെ കല്യാണം നടക്കണോ, ഇതൊന്നും ചോദിക്കുക പോലും ചെയ്യേണ്ട കാര്യമില്ല. ഇത് ഈശോ പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം 6:25 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. വിജാതീയ എന്തൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നു, നിങ്ങൾക്ക് ഇത് ആവശ്യം തമ്പുരാൻ അറിയാം, നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സമയത്ത് ചോദിച്ചു പാടാക്കുന്നത്? ഇത് ചോദിച്ചിട്ട് നമ്മളെന്താണ് ശിശുക്കളാണോ? നമ്മുടെ മക്കൾക്ക് എപ്പോഴെന്ത് കൊടുക്കണം നീ അപ്പനയോ അമ്മയ്ക്ക് അറിയില്ലാത്തത്? ഈ മാതാപിതാക്കളെക്കാൾ എന്തുമാത്രം കരുണയും കരുതലും ഉള്ളവനാണ് ദൈവം. അതുകൊണ്ട് ഈ ഭൗതിക കാര്യം മാത്രം ചോദിച്ച് സമയം പാഴാക്കരുത്. അത് അറിയാം, തമ്പുരാൻ അറിയാം. അഭിജാതീയരാണ് ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് നല്ല മക്കൾക്ക് അപ്പന അറിയാം മക്കൾക്ക് നല്ലത് കൊടുക്കാൻ. പിന്നെ നമ്മുടെ കടമ എന്താ? 33:34 വാക്യം, 10:33:34 വാക്യം, ആദ്യം നിങ്ങൾ ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെല്ലാം നിങ്ങൾക്ക് ചേർത്ത് നൽകപ്പെടും. ഞാൻ എഴുത്തോടെ കൊണ്ട് നിറയെ എഴുത്താ വരുന്നു. ധ്യാനം നടക്കുന്നു. തിരുവനന്തപുരത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ സന്ദേശം കിട്ടി, വിവാഹം കഴിഞ്ഞ് 8 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത സ്ത്രീയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നൊരു 2-3 മാസം കഴിഞ്ഞ ക്ലാസ് ഒരു സഹോദരി എഴുതിയിരിക്കുകയാണ്, അവിടെ നെടുമാൻപുഴ പള്ളിയിൽ നടന്ന ഒരാഴ്ച സുവിശേഷ മഹായോഗത്തിൽ 8 വർഷം കൊണ്ട് കുഞ്ഞുങ്ങളില്ലാ സ്ത്രീക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുമെന്ന് ബ്രദർ വിളിച്ചു പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ ഇപ്പോൾ 3 മാസം ഗർഭിണിയാണ്. ഹല്ലേലൂയ. അത് നമ്മൾ ചോദിച്ച തമ്പുരാന്റെ മക്കളായി കഴിഞ്ഞാൽ, ദൈവരാജ്യം അന്വേഷിച്ചു കഴിഞ്ഞാൽ ഭൗതിക കാര്യം ചോദിക്കാതെ തരുന്നുള്ള സത്യമാണ്. ഈ മതത്തൊന്ന് വിശ്വസിച്ചാൽ മതി.
ഇന്ന് പലർക്കും ഉത്തരം കിട്ടാത്ത എന്താണ്? ദൈവം ഇത്ര കൊച്ചു കുഞ്ഞിനും കൂടി മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞിട്ടും ഈ ഭാഷ ചിലർക്ക് മനസ്സിലാവുന്നില്ല. ദൈവരാജ്യം അന്വേഷിക്കുക, ബാക്കി തരാം എന്നുള്ള ഭാഷ മനസ്സിലാവുന്നില്ല. ഇവരുടെ വ്യവസ്ഥ എന്താണ്? ഞങ്ങൾ ചോദിക്കുന്നത് അറിയാം, പിന്നെ സമയമാണെങ്കിൽ ദൈവരാജ്യത്തെ കുറിച്ച് പിന്നെ അന്വേഷിക്കാം. അതത്ര പ്രധാനപ്പെട്ടതല്ല. ദൈവം ഏറ്റവും വിലമതിക്കുന്ന ഒരു മനുഷ്യന്റെ ആത്മാവിനെയാണ്. ഒരു സത്യം നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന എനിക്കറിയില്ല, ഉൾക്കണ്ടാലും വിവരം പറയാൻ പോകും. ഈ കണ്ട കൺവെൻഷനെല്ലാം നടന്നിട്ട് ഒരു ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ടെന്നും മരണാനന്തരം നിത്യജീവനുണ്ടെന്നുള്ള ചിന്ത കുറച്ച് പേർക്കെ കിട്ടിയിട്ടുള്ളൂ. ഹാലലിയ, ഹാലലിയ. അതിനത്തെ ബാക്കിയുള്ളവർ കിട്ടാത്തത് 2:4:4. അത് വലിയൊരു സത്യമാണ്. അതെങ്ങനെയാണ് മനസ്സിലാകുന്നത്? അവരുടെ പ്രവർത്തികൾ മനസ്സിലാക്കാം. ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉൾക്കാഴ്ച ഇല്ലാത്ത ഒഴിഞ്ഞു മണ്ണിന് വേണ്ടി സുപ്രീം കോടതി വരെ കേസ് നടന്നു. ഒരു ധ്യാന സമയത്ത് ഞാൻ കണ്ടത് സഹോദരനാണ്, വലിയ പണക്കാരൻ, കേസ് നടത്തുക, കേസ് ഒരാൾക്ക് അനുകൂലമായിട്ട് വിധി വന്നു. അവർ ഹൈക്കോടതിയിൽ പോയിപ്പോൾ കേസ് നടക്കുമ്പോഴാണ്, അത് 10-12 കൊല്ലത്തിന് ശേഷം വിധി വന്നത്. ഹൈക്കോടതി കേസ് പറഞ്ഞ് 5-8 വർഷമായി, സിവിൽ കേസ് പെട്ടെന്ന് തീരുന്നില്ല. 2 ആയ ഇടവേളയിൽ തന്നെയാണ് അവരുമായിട്ട് സംസാരിച്ചു. സംസാരിച്ചു കഴിഞ്ഞപ്പോഴേ ഇയാൾ അടുത്തില്ല. ഞാൻ പറഞ്ഞപ്പം അവിടെ നിന്ന് കോടതി അയാൾക്ക് അനുകൂലമായിട്ട് വിധിച്ചു. ഇനിയിപ്പോൾ കേസ് ഹൈക്കോടതി കിടക്കുന്നു, അവിടെ നിന്നും അയാൾക്ക് അനുകൂലമായിട്ട് വിധി വരുവാണെങ്കിലോ എന്ന് ചോദിച്ചു. സുപ്രീം കോടതി പോകുന്നതാണ്, ആരുമായിട്ടെന്നറി, സ്വന്തം സഹോദരനുമായിട്ടാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, സുപ്രീം കോടതിയിൽ നിന്നും അയാൾക്ക് അനുകൂലമായിട്ടുള്ള വിധി വരികയാണെങ്കിലോ എന്ന് ചോദിച്ചു. കൊണ്ട തിന്നട്ടെന്ന് വയ്ക്കുന്നു പറഞ്ഞു. ഞാൻ ഇപ്പഴം വെച്ചുകൂടെ കൊണ്ട തിന്നട്ടെന്ന് സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞിട്ട് വേണം അഞ്ചോ കൊണ്ട തിന്നട്ടെന്ന് വയ്ക്കാൻ. ഇപ്പഴം വെച്ചുകൂടെ ഇവർക്കൊന്നും പുനരുദ്ധാരത്തെ കുറിച്ച് ഒരു ചിത്രവും കിട്ടിയിട്ടില്ല എന്നുള്ളത്. ഒരു ചൊല്ലുണ്ട്, വലയിൽ നിന്ന് പോയാലും കുളത്തിലുണ്ടല്ലോ, എൻ്റെ നിന്ന് പോയാലും വേറെ അങ്ങോട്ടെ, എൻ്റെ സഹോദരനുണ്ടല്ലോ. ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വചന പ്രഘോഷണം ഒരു വഴിക്കങ്ങ് പോകുന്നു, ജീവിതം മറുവഴിക്ക് പോകുന്നു. ദൈവം ഈ കേരളക്കരയിൽ 10-80 പരം ധ്യാന മന്ദിരങ്ങളും ഈ കേരളത്തിൽ മഴ പെയ്യുന്നവരെ ഈ വചനം മുഴുവൻ വർഷിക്കുന്നത് ആത്മാവിന്റെ വിലയും നിത്യജീവനെ കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകി പ്രേക്ഷിതരെ വാർത്തെടുക്കാനാണ്. ഇനിയും നമ്മൾ ഭൗതികമായിട്ട് കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ, അത് ജനത്തിന് തെറ്റല്ല, എവിടെ തന്നാലും പ്രസംഗത്തിൽ കേൾക്കുന്ന അത് ഈ ഭൗതികമായിട്ട് ചോദിച്ചോ കിട്ടും 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 എന്നുള്ളത് മാത്രം, ഇതിനു വേണ്ടി മാത്രമായിരുന്നു ഈശോ പറഞ്ഞത്. ഈശോ പറഞ്ഞു, നിങ്ങൾ ആദ്യം ദൈവരാജ്യം അന്വേഷിച്ച് വിളിച്ചു തരാന്ന് പറഞ്ഞ സത്യത്തെ വിളിച്ചു തരും ദൈവം. ദൈവരാജ്യം അന്വേഷിക്കുക എന്ന് പറഞ്ഞ യേശുമായുടെ ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബന്ധം വിച്ഛേദിക്കാനാണ് പിശാചി നോക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ രോഗശാന്തി ചെറിയ രോഗം സുഖപ്പെടുത്തുന്നുള്ള തമ്പുരാനെ സംബന്ധിച്ച് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ യോനയെ കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ ഇത്രയും കാലം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടും ഈ യോന ഇനിയും മുട്ടു മടക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യമുണ്ട്? മോനിക്ക പുണ്യവതി 20 വർഷം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്ന് ഉറങ്ങിക്കിടന്ന യോന മുട്ടു മടക്കിയത്, ഒരു വലിയ വിശുദ്ധരായി മാറി. എന്റെ അമ്മയും സഹോദരിയും 12 വർഷം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഈ യോനയാണെന്ന് ഞാൻ മുട്ടുമടക്കിയത് കർത്താവേന്ന് വിളിച്ചത്. അതുകൊണ്ട് ഈ 2 ദിവസത്തെ പ്രാർത്ഥനയല്ല ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ബൈബിൾ പറയുകയാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അവസാനം വരെ സഹിച്ചു നിൽക്കുന്ന രക്ഷപ്രാപി. തുടങ്ങി വയ്ക്കുന്നവരല്ല, തുടങ്ങി വയ്ക്കുന്നവർ ധാരാളമാണ്. ഇന്നത്തെ ഒരു പ്രാർത്ഥനാ ശൈലിയാണല്ലോ, മാതാവേ ഞാന് 9 ശനിയാഴ്ച തൊമേനിക്ക് വന്നേക്കാം, ഞാൻ എന്താ ചെയ്തത്, പെണ്ണിന്റെ കല്യാണം നടത്തിയായിരുന്നു, നടന്നില്ലെങ്കിലും പഠനയും മാതാവിനെ മാതാവിന്റെ വഴി എനിക്ക് എന്റെ വഴി. ഹുസേൻ ഇത്ര ശനിയാഴ്ച എത്ര വഴി ചൊവ്വാഴ്ച വന്ന് പ്രാർത്ഥിച്ചേക്കാം, അതിനിടയിൽ ഈ കാര്യം നടത്തി തന്നേക്കാം. ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അത്രയും സമയം വേണ്ടായിരിക്കും, ഒരുപക്ഷെ അതിൻ്റെ ഉള്ളിലായിരിക്കില്ല. ഈ മനോഭാവം മാറണം. എന്താ പിന്നെ ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? കർത്താവിന് എനിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, നിന്നോടല്ലാതെ മറ്റാരോട് എനിക്ക് പറയാനില്ല, അതുകൊണ്ട് നിന്റെ കരങ്ങളിലേക്ക് ഞാൻ ഇത് സമർപ്പിക്കുന്നു. ഇനി ഞാൻ ആ പ്രശ്നത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല. നിന്നെ ഏൽപ്പിച്ച കാര്യം ഹല്ലേലൂയ. അതല്ലേ 1 പത്രോസ് 5:6-7 വാക്യം, 5:6-7 വാക്യം, ദൈവത്തിന്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുകയും തക്ക സമയത്ത് അവർ നിങ്ങളെ ഉയർത്തിക്കൊള്ളും, നിങ്ങളുടെ ഉത്കണ്ഠകൾ അവിടുത്തെ ഏൽപ്പിക്കുകയും. അവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് വല്ലയിടത്തിലും നടക്കാം. ഇത് നമ്മുടെ തലയിൽ വെച്ച് രോഗിയെ തീർന്നിരിക്കുക. അമിതമായിട്ടുള്ള ഉത്കണ്ഠ മൂലം എത്രയോ പേര് രോഗിയെ തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ഈശോ പറയുകയാണ്,
ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി, നാളെയും കുറിച്ച് ഇന്ന് ആവലപ്പെടല്ല. നിങ്ങൾ ആദ്യം ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിക്കും, അതോടൊപ്പം മറ്റുള്ളവയല്ല. മറ്റുള്ളവയെ പറഞ്ഞാൽ ഇപ്പോഴത്തെ ആവശ്യം, കുടുംബ പ്രശ്നമുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, രോഗമുണ്ട്, ജോലിയില്ലാത്ത, ഇതൊക്കെ മറ്റുള്ളവ അതിഫലത്ത് കിട്ടും. ഇത് ഞാൻ എടുക്കേണ്ട തീരുമാനം, ഇതിനകത്ത് ദൈവം കൈകടത്തില്ല. എനിക്ക് ലോകരാജ്യത്തിൽ ജീവിക്കണം, ദൈവരാജ്യത്തിൽ ജീവിക്കണം. എനിക്ക് സാത്താന്റെ അടിമയെ ജീവിക്കണം, ക്രിസ്തുവിന്റെ അടിമയെ ജീവിക്കണം. ഇത് ഒരു വ്യക്തി എടുക്കേണ്ട തീരുമാനമാണ്. അവിടെ ഉറച്ച തീരുമാനം ഒരു വ്യക്തി എടുത്തു കഴിഞ്ഞാൽ അവന്റെ ഭൗതിക കാര്യത്തിൽ ദൈവം ഇടപെടാമെന്നാണ് വചനം. അതിന്ന് വരെ ദൈവം നിർവഹിച്ചെന്നുമാണ്.